ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി ഒരു പാനിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകും ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വേഗം തന്നെ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൊരിഞ്ഞ് പോകണമെന്നൊന്നുമില്ല, ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതിയാവും, ഒരുപാട് മൊരിഞ്ഞു പോകണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാതും കോരിയെടുത്തതിന് ശേഷം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇനി കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 3 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് പകുതിയായിട്ട് കീറിയിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം. അപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് തക്കാളിയൊന്നും ചേർക്കുന്നില്ല, അതിന് പകരം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം കൂടി ചേർത്ത് കുറച്ച് സമയം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഈ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. പാനിൽ കിടന്ന് കുറച്ച് സമയം നന്നായിട്ട് മിക്സാക്കിയിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ആ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം മിക്സാക്കിയിട്ട് തന്നെ വേവിച്ചെടുക്കാം. അവസാനം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിടുത്തം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് മുകൾ ഭാഗത്ത് ഞാനൊരു വാഴയില വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇല വെച്ചിട്ടൊന്ന് കവർ ചെയ്തത് കാരണം ആ ഒരു ഇലയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.